എവ്രി വൺ നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലേ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുള്ള ഒരു ഈസി റെസിപ്പിയാണ് നമ്മളിന്ന് കാണുന്നത് അപ്പോൾ ഇതിനായിട്ട് ഇവിടെ നമ്മൾ ചിക്കൻ ഒരു അര കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിനുള്ള ഒരു അളവായിരിക്കും നമ്മൾ ഇനി കാണിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് ഇനി എങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് മാറ്റാം പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരല്പം വെളുത്തുള്ളി ഒരു 8-9 അല്ലി വെളുത്തുള്ളി ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെ തന്നെ മതി ഇനി ഇത് നമുക്ക് ആ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ചിക്കൻ്റെ എല്ലാ വശത്തും ഈ ചേർത്ത മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം ജസ്റ്റ് ഇത്രയൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ബാക്കി മസാലയൊക്കെ നമുക്കിനി കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് നമുക്കൊരു മിനിമം 30 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതവിടെ 30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലൊന്ന് വെക്കാം എന്നിട്ട് ആ സമയത്ത് ഒരു കുക്കറിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വേണമെങ്കിൽ കുറച്ച് അധികം ഉപയോഗിക്കാം ഇതിലേക്ക് വളരെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു സവാളയുടെ 1.5 സവാള അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ 1 സവാള തന്നെ മതി അതിതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരല്പം ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇത് പെട്ടെന്നൊന്ന് സോട്ടേ കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായി സോട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് കുറച്ചധികം സമയം എടുക്കുന്നത് ഇതുപോലെ ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി കിട്ടിയാൽ മതി ഇത്രയും തന്നെ മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി അതിന് എരിവിനനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഹീപ്ഡായിട്ട് നിറച്ചുമായിട്ടുള്ള അത്രയും മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ഈ ചിക്കൻ മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ പീസസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ചിക്കനു ചുറ്റും ആ ഒരു പൊടികളൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കോട്ടായി വരുന്നത് വരെ നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ചിക്കൻ വേവാൻ ആവശ്യത്തിന് നമുക്കിവിടെ ഏകദേശം 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള വെള്ളം ഈ ചിക്കനും കൂടി ഇറങ്ങി വരുമല്ലോ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചിക്കൻ്റെ ആ ഒരു വേവ് അനുസരിച്ചിട്ട് ആ ഒരു കുക്കിംഗ് ടൈം ഒന്ന് മാറ്റണം ഇതിപ്പോൾ ഈ ഒരു ചിക്കൻ 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവുന്ന അത്രയും പെട്ടെന്ന് വേവുന്ന ചിക്കനാണ് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇവിടെ വേവിക്കാൻ വയ്ക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് വെന്തോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വേറൊരു പാത്രം ഇപ്പുറത്തെ അടുപ്പിൽ വയ്ക്കാം ഇതിൽ നമുക്ക് തേങ്ങ വറുക്കാനുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഈ ഒരു സ്പൂണിൽ ഒരു ടീസ്പൂണിൽ ഒരു 7 ടീസ്പൂൺ തേങ്ങയാണ് ഇവിടെ എടുക്കുന്നത് ഈ തേങ്ങയുടെ കൂടെ തന്നെ ഒരു 2 കറിവേപ്പിലയും 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ മതി ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തീരെ ലോ ഫ്ലെയിമിലാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും അതേസമയം ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞും പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നമുക്കൊരു 5-8 മിനിറ്റ് മതി ഇതുപോലെ നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി അതിനുശേഷം ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിനി നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമ്മൾ അരച്ചെടുക്കാൻ അപ്പോൾ ഇത് നന്നായിട്ട് ആറാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് വേണമെങ്കിൽ 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട്
ഇട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ചിക്കൻ കറി ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതേ മിക്സിയിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി അത് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര ഗ്രേവി വേണമെന്നനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ തീരെ വെള്ളം മാതിരിയായിപ്പോവും. ഒരു അരക്കപ്പ് വെള്ളം തന്നെ മതി. ഇതിനെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു കാൽ കഷ്ണം തക്കാളി, അതായത് ഒരു വലിയ തക്കാളിയുടെ ഒരു ചെറിയൊരു പീസ് ഇത്രയും ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് തക്കാളി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തിള വരുന്ന സമയത്ത് തന്നെ വളരെ നേരിയതായിട്ടല്ലേ നമ്മൾ മുറിച്ചിട്ടത്, പെട്ടെന്ന് അങ്ങ് കുക്കും ആവും, നല്ലൊരു സ്വാദം കിട്ടും. അപ്പോൾ കണ്ടോ നന്നായി കറി തിളച്ചു വന്നിട്ടുണ്ട്. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ആ സ്റ്റൗ ഓഫ് ചെയ്യാം. അതിലേക്ക് വറുത്തിടാനായിട്ട് ഇപ്പുറത്തെ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു കൈപ്പടി അത്രയും ചെറിയുള്ളിയും മുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ആ ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് ഒന്ന് റെഡായിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ചെറിയുള്ളിക്ക് പകരം സവാള ചെറുതായി അരിഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതങ്ങ് അടച്ചു വയ്ക്കാം. അല്പസമയം കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ഡിഷാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടിയായാലും ശരി, ചപ്പാത്തിയുടെയോ റൊട്ടി ഇടിയപ്പം പുട്ട് എന്തിൻ്റെ കൂടിയായാലും ഇത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹോം ഓഫ് റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.